नमस्कार बिनु लाल पियारा ना यूट्यूब चैनल के पुदिय वीडियो लेके एल्लावर्क्कुम स्वागतम। അമ്മയുടെ സ്വപ്നത്തിനൊപ്പം വളർന്ന് മിസ് ടീൻ എർത്ത് ഇന്ത്യ 2020 ആയി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ ഐശ്വര്യ വിനു നായർ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾക്കും ഇത്തരം വേദികളിലെത്തി വിജയം നേടാനാവുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്। മിസ് ടീൻ എർത്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഐശ്വര്യയ്ക്ക് ഈ വിജയം കഠിനാധ്വാനത്തിനും അർപ്പണ മനോഭാവത്തിനും ലഭിക്കുന്ന അംഗീകാരം മാത്രമല്ല ജനിച്ച നാൾ മുതൽ അമ്മ മനസ്സിൽ കരുതിയ ആഗ്രഹം നേടിയെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടിയാണ്। മലയാളികൾക്കാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ആലപ്പുഴക്കാരി। ഐശ്വര്യയുടെ അമ്മ സീന ആർ നായർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഐശ്വര്യ റായ് ലോക സുന്ദരി പട്ടം നേടുന്നത്। അന്ന് ദൂരദർശനിലൂടെ പരിപാടിയിൽ കണ്ട സീനയ്ക്ക് ഇത്തരം ഒരു വേദിയിൽ നിൽക്കുക എന്നത് സ്വപ്നമായിരുന്നു। തനിക്കൊരു മകൾ ജനിച്ചാൽ അവളിലൂടെ ഈ സ്വപ്നം നേടിയെടുക്കണമെന്ന് അന്നേ മനസ്സിൽ കരുതിയിരുന്നു। മകൾ ജനിച്ചപ്പോൾ അവൾക്ക് ഐശ്വര്യ എന്ന് തന്നെ പേരിട്ടു। ഫാഷൻ രംഗത്തെ ഐശ്വര്യയുടെ റോൾ മോഡലും ഐശ്വര്യ റായ് ബച്ചൻ തന്നെ। വർഷങ്ങളായി മിസ് ടീൻ മത്സരം വീക്ഷിക്കുന്ന അമ്മ സീന കൃത്യമായ ഗൃഹപാഠം ചെയ്തിരുന്നു। മുൻ വർഷത്തെ മത്സരാർത്ഥികളെ കുറിച്ച് അവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, അവരുടെ നിലപാടുകൾ, അവതരണ ശൈലി, പരിശീലന രീതികൾ തുടങ്ങിയവ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിശീലനം ഐശ്വര്യയ്ക്ക് നൽകി। ദുബായിൽ ഫാർമസിസ്റ്റായ അമ്മ സീനയ്ക്കൊപ്പം സ്വകാര്യ കമ്പനിയിലെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജരായ അച്ഛൻ വിനു വേണുഗോപാൽ ഐശ്വര്യയുടെ വിജയത്തിന് പിന്നിൽ വലിയ പങ്ക് വഹിച്ചു। ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും എൻ്റെ ഭാവി സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു, ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള പാതകളും അവർ ഒരുക്കി തന്നു, ഐശ്വര്യയുടെ വാക്കുകൾ। 2019 അവസാനമാണ് മത്സരത്തിലേക്കുള്ള അറിയിപ്പ് വരുന്നത്। മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പരിശീലനം തുടങ്ങി। ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത കോറിയോഗ്രാഫർ ഡാലു കൃഷ്ണദാസിന്റെ മോഡലിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു। 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം ഇന്ത്യൻ ഫാഷൻ ലീഗിൽ പ്രശസ്ത ഡിസൈനർ ഉത്തവിന് വേണ്ടി മോഡലായി। കോവിഡ് കാലത്ത് ഓൺലൈനായി പരിശീലനം തുടരുകയായിരുന്നു। മുംബൈ കൊക്കോബെറി ടാലന്റ് അക്കാദമിയിലായിരുന്നു പരിശീലനം നടത്തിയത്. അഞ്ജലി റാവത്ത്, അലീസിയ റാവത്ത് എന്നിവരായിരുന്നു പരിശീലകർ. കാറ്റ് വാക്ക്, വ്യക്തിത്വ വികസനം, ആശയവിനിമയ പാഠം, വസ്ത്രധാരണം തുടങ്ങിയ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അവർ ക്ലാസ് എടുത്തു. സീനയുടെ അച്ഛൻ റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ കെ കെ രാജശേഖരൻ നായർ ദിവസവും പൊതുവിജ്ഞാനത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു. അപ്പൂപ്പൻ്റെ ട്രെയിനിങ്ങും അമ്മയുടെ നിർദ്ദേശങ്ങളും അച്ഛൻ്റെ പിന്തുണയും ഒപ്പം കഠിനാധ്വാനവും ചേർന്നതാണ് ഐശ്വര്യയുടെ നേട്ടം. രാജ്യാന്തര കോസ്റ്റ്യൂം റൗണ്ടിൽ കേരള തനിമ വിളിച്ചോതുന്ന വസ്ത്രമാണ് തിരഞ്ഞെടുത്തത്. കൊച്ചിയിലെ റിവോൾട്ട് ബുട്ടീക് ഉടമ ദീപ്തി സെബാസ്റ്റ്യൻ വസ്ത്രങ്ങൾ ഒരുക്കി. കഥകളി വേഷവും തെയ്യവുമായിരുന്നു തീം. മിസ് ടീനിന് വേണ്ടിയുള്ള പരിശീലനം ഞാൻ എന്ന വ്യക്തിയെ ഉടച്ച് വാർക്കുകയായിരുന്നു. ചിന്തകളും നിലപാടുകളും കരുത്തുറ്റതായി, സാമൂഹിക പ്രതിബദ്ധതയും ആത്മവിശ്വാസവും വർദ്ധിച്ചു. മിസ് ടീൻ എന്നാൽ സൗന്ദര്യം മാത്രമല്ല കരുത്തുറ്റ വ്യക്തിത്വവും അറിവും കൂടി ചേർന്നതാണെന്ന് ഈ വേദി മനസ്സിലാക്കി തന്നു. നൃത്തത്തെ പ്രാണവായുവായി കാണുക കൂടി ചെയ്യുന്ന ഐശ്വര്യ പറഞ്ഞു. ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവളെ പഠിപ്പിച്ച് ജോലിക്കാരിയാക്കി വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നത് മാത്രമായി മാറരുത് മാതാപിതാക്കളുടെ സ്വപ്നം. അവൾക്ക് എന്തൊക്കെ നേടാനാവുമോ അതൊക്കെ നേടിയെടുക്കുന്നതിനുള്ള ശരിയായ ദിശ കാണിച്ചു കൊടുക്കുക കൂടി വേണം എന്ന വലിയ സന്ദേശമാണ് ഐശ്വര്യയുടെ അച്ഛനമ്മമാർ നൽകുന്നത്. പുതിയൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.